വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്ലോഗ് ആണ്. നിങ്ങൾക്ക് തമ്മിലും ടൈറ്റിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു സാധാരണ ഒരു വ്ലോഗ് കണ്ടത് നമ്മൾ മുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലത്തെ ഒരു വ്ളോഗാണ്. അത് നമ്മളിപ്പോൾ കുറേ നാളെ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങനത്തെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു വ്ലോഗാണ്. പിന്നെ നമ്മുടെ പൂച്ചയുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ. അപ്പോൾ കുറേ പേരൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറേ കുറേ പേര്. അപ്പോൾ ഞാൻ എല്ലാവരും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് പേര് സെലക്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള പേരിനാണ് ഞാൻ, അല്ല പേരാണ് ഞാൻ എടുക്കുക. അതെന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, അങ്ങനെ എടുത്തില്ലെങ്കിൽ ആൾക്കാർക്ക് മറ്റുള്ള പ്രശ്നം പോകില്ലെന്ന് എൻ്റെ പേരെടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആളുടെ എടുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ നിൽക്കട്ടെ, ഞാൻ എടുക്കട്ടെ കേട്ടോ. അതൊന്ന് ആദ്യം തന്നെ പൂച്ചയ്ക്ക് പേരിടാം. അപ്പോൾ ആർക്കാണ് ഏതിനാണെന്നൊന്നും ഞാൻ പറയണില്ല. നാല് പേര് നമ്മൾ സെലക്ട് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ പോസ്റ്റ്, നമ്മൾ ഇട്ടിട്ടുണ്ടായ പോസ്റ്റ്. ഇതാണ് നെയിം എന്നൊക്കെ പറഞ്ഞ്, നെയിം പ്ലേസ് എന്താ നെയിം പറയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 168 കമൻസ് ഉണ്ട്, അതായത് ഏകദേശം അത്രയും കമൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയേക്കണ കമൻറ്റ് എന്ന് വെച്ചാൽ, അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇട്ടേക്കണ കമൻറ്റ് അക്ഷയ കല്യാണി എന്ന് മറ്റുള്ള ഒരാളിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല കുറേ പേര് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ, ക്ലിയർ ആവില്ല കേട്ടോ. ഫ്രണ്ട് ക്യാമിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം കുറേ പേര് ഇട്ടിട്ടുണ്ട്, അതായത് കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 58 ലൈക്ക് അതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും ആദ്യം തന്നെ വായിക്കാം. സ്മോക്കി, സാക്കി, ഹാൻസ്, സിംബ, സഷ, ജിഞ്ചർ, സ്നോബൈ, സ്നോ മൈ, സ്കാർലറ്റ്, അവഞ്ചർ, കോറൽ, റോവർ, റോക്കി, ഒലിവർ, ഷാഡോ. പിന്നെ പറഞ്ഞിട്ടുണ്ട് സാക്കി, ഹാൻസ് ആൻഡ് സഷ ഈസ് മൈ കിറ്റൻസ് നെയിം. അപ്പോൾ നമുക്ക് ഇത്രയും പേരൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും നാലിനോട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാലിനേതെന്ന് വെച്ചാൽ, സ്മോക്കി എനിക്ക് ഇഷ്ടമായി, സാക്കി ഇഷ്ടമായി, പിന്നെന്താ റോക്കി ഇഷ്ടമായി, പിന്നെ ഏതാ റോക്കി സ്മോക്കി ഏതാക്കി, പിന്നെ നിൽക്കട്ടോ, എനിക്ക് വേറൊരു പേരോട് ഇഷ്ടപ്പെടുന്ന ഞാൻ കാണാനില്ല, നിൽക്കുക, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഈ സോറി കേട്ടോ, പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ നോക്കി വെച്ചിട്ടുള്ള പേരേതൊക്കെയെന്ന് വെച്ചാൽ, സ്മോക്കി, സാക്കി, റോക്കി, ഷാഡോ, ഈ നാല് പേരാണ് ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ പേര് നല്ല നല്ല പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ആയിട്ട് കൂടുതൽ ലൈക്ക് കിട്ടിയ പേരെന്ന് വെച്ചാൽ, സൺശകൻ, എനിക്ക് മരക്ക് വായിക്കാമെന്ന് അറിയില്ല കേട്ടോ. അനന്യ എന്നാണ് പറഞ്ഞിട്ടുള്ള ആളിട്ടുള്ളതാണ്. പേരെന്തൊക്കെയെന്ന് വെച്ചാൽ, സൺശികൻ, എനിക്ക് വരെയൊക്കെ വായിക്കാൻ അറിയില്ല, രാജൻ, രമണൻ, രാജേന്ദ്രൻ, ഈ പേരൊക്കെയാണ് മനുഷ്യർക്കുന്ന പേരല്ലേ. എന്തായാലും അതൊക്കെയാണ്. പിന്നെ കുറേ പേരിട്ടിട്ടുണ്ടോ, പിന്നെ വരുന്നത് എനിക്ക് തോന്നുന്നു കൃഷ്ണപ്രിയ എന്നിട്ടുള്ള ആരിട്ടുള്ളതാണ്. നാല് പൂച്ചകൾക്കുള്ള പേര്, ഒന്നാം പൂച്ച, രണ്ടാം പൂച്ച, മൂന്നാം പൂച്ച, നാലാം പൂച്ച, ഇതൊക്കെ അതിന് വേറെ ഒരു കമൻറ്റ് വരുന്നത്. പിന്നെ അങ്ങനെ കുറേ പേര് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും വായിക്കണില്ല, വീഡിയോ ഭയങ്കര ലെങ്ത്തും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ടാബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അവിടെ ഉണ്ടാവും പേരൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പേര്. നമുക്ക് ഏത് പൂച്ചക്കൊക്കെ ഇട്ടേക്കണമെന്ന് വെച്ചാൽ നമുക്കത് ഒരു വീഡിയോയിൽ പറയാനതാണ്. അപ്പോൾ ഇൻട്രോ വലുതായി എന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കയറുന്നേക്കാം. അപ്പോൾ അതിന് മുമ്പേ നേരിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ, നമുക്ക് ഇനി വേഗം തന്നെ വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി രണ്ട് സാങ്കിള് തുറക്കാം അല്ലേ. അപ്പോൾ രണ്ടും ഞാൻ തുറന്നതാണ്, ഒന്ന് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ, ഒന്ന് നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമുക്ക് സെൻഡ് ചെയ്തുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒന്ന് തുടങ്ങാം. അപ്പോൾ എവർ ഫോർ യു ഫോളോവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറി നമുക്ക് സെൻഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ ഞാൻ തുറന്നിട്ടോ ശരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ പാക്കേജ്. പിന്നെ ഇങ്ങനത്തെ ബബിൾ റാപ്പ് ഷീറ്റ് അങ്ങനെ എന്തല്ല പറയാം, ആ സാധനത്തിൻ്റെ ഉള്ളിൽ വരാം. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാ, ഇതിലൊരു കൊച്ചു ലിബാമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുക ഈ ഒരു ബ്ലൂ ഹെവൻ്റെ സ്ട്രോബെറി ഫ്ലേവർഡ് ലിബാമാണ്. ഈ ഒരു കൊച്ചു ലിബാമാണ് നമുക്ക് കിട്ടുക, സ്ട്രോബെറിയുടെയാണ്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ അതാ നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താ, ഒരു ഹാർട്ട് ഷേപ്പിലെ കണ്ടെയ്നറിലാണ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടൊരു കൊച്ചു കണ്ടെയ്നറാണ്, നല്ലൊരു ലിബാമാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി കേട്ടോ, ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് തന്നെ കിട്ടുന്ന സംഭവം. ഈ ഒരു ലിബാമാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ പാക്കേജിങ്ങനെ വരാം, നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. നിൽക്കട്ടോ,
അപ്പോ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം. ലിപ്സ്റ്റിക് കണ്ടു. ഇത് എന്താ ADS-ന്റെ അൾട്രാ സെറമൈറ്റ്, എനിക്ക് മരക്കാർ പറഞ്ഞിട്ട് എന്താ പ്രൊണൗൺസ് ചെയ്യേണ്ടതിന്, മിനി ലിപ്സ്റ്റിക്സ് ആണ്. കണ്ടില്ലേ എത്രണോ വരുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ലിപ്സ്റ്റിക്സ് തന്നെ ഉണ്ട്. ഇങ്ങനെ മിനി ലിപ്സ്റ്റിക്സ് ആണ്. അപ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത് എന്താ റെഡ്, പിങ്ക്, ഓറഞ്ച് അങ്ങനത്തെ ഷെയ്ഡ്സ് ആണ് ഇതിൽ കൂടുതലും വരുന്നത്. അതിൻ്റെ പല പല കുറേ ഷെയ്ഡ്സ് വരുന്നുണ്ട്, നല്ല 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 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഷെയ്ഡ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഡാർക്ക്, എന്താ ഒരു ഡാർക്ക് ഒരു വൈൻ റെഡ് കളറുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇറക്കണ്ടൊരു മിനി ലിപ്സ്റ്റിക്സ് ആണ്. കണ്ടില്ലേ വീഡിയോ കാണാൻ പോലെ അത്ര ലൈറ്റ് അല്ല കേട്ടോ, വെച്ച് ഡാർക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കയ്യിലൊന്ന് കാണിച്ചു, ഞാൻ കയ്യിൽ വരച്ചതിൻ്റെ പാടാണ്ടി കാണുന്നത് കാണിച്ചുതരാം. കണ്ടില്ലേ നല്ല പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ട്. ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം. കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുന്ന മാതിരി ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ആ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പല 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 ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട്. കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്ക് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. അടുത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് കുറച്ചായിട്ട് അത്യാവശ്യമായിട്ട് എന്താ വേണമെന്ന് തോന്നിയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അതായത് എന്താ ഈ ഒരു പാക്കേജിങ്ങിൽ വരാം. ഇത് എന്താ നമുക്ക് അതിനകത്ത് തുറക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഇങ്ങനത്തെ ഒരു കുഞ്ഞി പാക്കേജിങ്ങിൽ വരാം. നമുക്ക് തുറക്കാം കേട്ടോ. ഞാൻ മര്യാദ പൊളിച്ചിട്ടുണ്ടായില്ല, എടുക്കാൻ ഇച്ചിരി പണിയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. ഇത് VLCC-യുടെ പുനർണവ ആസ്ട്രിജന്റ് ആണ്. അപ്പോൾ ഇതാണ് എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മുഖത്തൊക്കെ അത്യാവശ്യം നല്ലപോലെ പിമ്പിൾസ് ഒക്കെ വേണേ. അപ്പോൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട് പിമ്പിൾസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗിലോ ഡേ ഇൻ മൈ ലൈഫിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ വരാം. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ്. എന്താ എത്ര ML ആണത്? എനിക്കറിയില്ല കേട്ടോ എത്ര ML ആണെന്നത്. ഇത് കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് 100 ML ആണ് കേട്ടോ. 100 ML പ്രൊഡക്റ്റ് ആണ്. 170 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആസ്ട്രിജന്റ്. ആസ്ട്രിജന്റ് എന്താ പറയുക, ആസ്ട്രിജന്റ് അതന്നെ. അതെന്തോന്ന് അങ്ങനെ എന്തോന്ന്. അപ്പോൾ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന നമ്മുടെ ലൈറ്റ് ആണ്. അത് ഞാൻ ഇനി എടുത്ത് കാണിക്കാനൊന്നും പറ്റില്ല, കാരണം അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചേക്കണേന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫെയറി ലൈറ്റ്സ് ബാക്കിൽ വരുന്നത്. ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞു തോന്നും വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇന്നാണ് കിട്ടിയത്. അപ്പോൾ എനിക്കത് വന്നപ്പോൾ തന്നെ ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റിണ്ടായില്ല. അപ്പോൾ തന്നെ ഞാൻ എടുത്ത് അവിടെ സെറ്റാക്കി, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇതാണ് ഫെയറി ലൈറ്റ്സ്, പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് വിചാരിക്കണേന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ബാക്കി വീഡിയോ കാണാം കേട്ടോ. ഇതിന് നമ്മിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓറഞ്ചും കൊണ്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഷുഗറൊക്കെ വെച്ചിട്ട്. അതേപോലെ നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കമൻറ്റ് സെക്ഷനിൽ. കുറച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ഒന്നും കൂടി ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഞാനെന്ത് ചെയ്ത് നോക്കിയിട്ടുണ്ട്, കണ്ടില്ലേ ഇതും വലിയ ശരിയൊന്നും ആയില്ല കേട്ടോ. ഇത് ഞാനെന്താ നല്ലപോലെ എന്താ നൂൽപ്പരു നോക്കി, അതുകൊണ്ട് തന്നെ ഇത് ഗോൾഡൻ കളറായി, കാണുന്നുണ്ടാവുമല്ലോ ഗോൾഡൻ കളറായി. അപ്പം നല്ല കട്ടി പോലെ നല്ല കല്ല് പോലെ വന്നിട്ടുണ്ട് സാധനം. കല്ലുപോലെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് കല്ലുപോലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഓറഞ്ചും പോന്ന് അങ്ങനെ പിടിച്ചിട്ടില്ല, കാണിച്ചു തരാം കേട്ടോ. വെള്ളം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, കണ്ടി ഇപ്പൊ തന്നെ പൊളിഞ്ഞുപോയി. വിട്ടുപോണി ചെറിയ കയ്പുണ്ട് കേട്ടോ. ഇനി പഞ്ചസാര ചെറുതായിട്ട് കരിഞ്ഞ കാരണം ഫ്രീസുള്ള ചേർന്ന് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് സെറ്റായിട്ടുണ്ട്, പക്ഷെ അലത്തുമുണ്ട് കേട്ടോ. കണ്ടില്ലേ വെള്ളം പോലെ വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ പീസാണ് കേട്ടോ, ബാക്കി ഇത് മുറച്ചിരിക്കുന്നത് എടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ദിന കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് ട്രൈ ചെയ്തപ്പോഴും അത് വർക്ക് ആയില്ലട്ടെ. ഇത് കുറച്ച് വർക്കായിരുന്നു മാത്രം. മുന്തിരിയിലൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും ചിലപ്പോൾ വർക്ക് ആവുമായിരിക്കാം. ഇതിലൊന്നും അത് വെള്ളം ഉണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാവും. പിന്നെ ഞാൻ തക്കാളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തക്കാളിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് മുരിഞ്ഞതല്ല, ഞാൻ നല്ല ചില്ല് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
കടിക്കുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ തക്കാളിയുടെ ഒപ്പം തന്നെ അവൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇന്നത്തെ വീഡിയോയിൽ, ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും മറ്റുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നതാണ്. അങ്ങനെ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ തന്നെ കൂടെ ഒരു ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യുമ്പോൾ ഓൾ എൻ ഓപ്ഷനിൽ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റുള്ളൂ, നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ ഗൈസ്.